കണ്ണൂരിൽ നിർത്തിയിട്ട ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവിൽ ഇന്നലെ രാത്രി ഉണ്ടായ തീപിടുത്തം അട്ടിമറിയെന്ന പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ ആയതായാണ് സൂചന. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും NIA സംഘവും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ധന്യ, ഇപ്പോൾ നിലവിൽ ഫോറൻസിക് സംഘം എത്തി ട്രെയിൻ കത്തിയ ബോഗി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ NIA സംഘവും അതുപോലെ റെയിൽവേ ഉദ്യോഗസ്ഥരുമൊക്കെ എത്തി പരിശോധിച്ചു. പോലീസ് കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട ഒരാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ്. അത് അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നതാണ് സംശയം. എന്നാൽ ആരാണ് കസ്റ്റഡിയിലുള്ളത് എന്നുള്ളത് ഔദ്യോഗികമായി പോലീസ് പുറത്ത് വിട്ടിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. ഇവിടെയുള്ള ഭാരത് പെട്രോളിയത്തിൻ്റെ പുറത്തുള്ള CCTV ദൃശ്യങ്ങളാണ്. അതിൽ ഒരാൾ നടന്നു പോകുന്നതായിട്ടാണ് CCTV ദൃശ്യങ്ങളിൽ കണ്ടത്. അയാൾ തന്നെയാണോ കസ്റ്റഡിയിലുള്ളത് എന്നുള്ളത് പിന്നെ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ആരാണെന്നുള്ളത് ഒന്നും വ്യക്തമായിട്ടില്ല. എന്തായാലും ആ ഒരു CCTV ദൃശ്യങ്ങളിൽ ആരാണ് ആൾ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. കാരണം ആ ഒരു ട്രെയിനിന് സമീപത്ത് ഇരുടായതുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പിന്നീട് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിന് നേരത്തെ തീപിടുത്തം ഉണ്ടായതുകൊണ്ട് ഇതേ ട്രെയിനിന് നേരത്തെ തീപിടുത്തം ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് അട്ടിമറി സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പ്രാഥമികമായിട്ടും പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അന്ന് എലത്തൂരിലുണ്ടായ തീവിപ്പിൻ്റെ തുടർച്ചയാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം അന്ന് എലത്തൂരിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് തിരിച്ചു വരവേ എലത്തൂരിൽ വെച്ച് ഈ ഇതേ ട്രെയിൻ തീവെക്കുകയുണ്ടായി. തുടർന്ന് ഇത്രയും ദിവസത്തിന് ശേഷം വീണ്ടും ആണ് ഇതേ ട്രെയിൻ തന്നെ തീപിടിക്കുന്നു. ഇതിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ എട്ടാം യാർഡിലാണ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് അജ്ഞാതൻ തീ കൊടുത്തത്. എന്തായാലും നേരത്തെ ഒരു ചെറിയ രീതിയിലുള്ള സംശയം ഉണ്ടായിരുന്നു തീ ആരാണ് വെച്ചത് എന്നുള്ള കാര്യത്തിൽ. എന്തെങ്കിലും പിന്നെ ട്രെയിനിൻ്റെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ മറ്റുള്ള സംശയങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ നിർത്തിയിട്ട ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റേ നേരത്തെ ഉണ്ടായ എലത്തൂർ ട്രെയിൻ തീവപ്പിൻ്റെ തുടർച്ചയാണെന്നും ട്രെയിൻ അട്ടിമറി തന്നെയാണ് അട്ടിമറിക്ക് തന്നെയാണ് സാധ്യത എന്നുമാണ് പ്രാഥമിക വിലയിരുത്തൽ. ധന്യ.